എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ജിജോ വാളൂക്കാരൻ ഇറ്റലിയിൽ നിന്നും ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫ്രീലി വെനീസി ജൂലിയയിൽപ്പെട്ട ഒരു ആൽപ്സ് പർവ്വതനിരയിലേക്കാണ്. പേര് യർത്തോ കാസോ. അതിരാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ 4 പേരടങ്ങിയ സംഘം ഈ പർവ്വതനിരയിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഇടയ്ക്ക് നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്ത് ജിൻഡോയുടെ വീട്ടിലെത്തിയിട്ട് വേണം പോകാനായിട്ട്. പോകുന്ന വഴിക്ക് സൂര്യകാന്തി തോട്ടങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് സൂര്യകാന്തി പൂക്കളെല്ലാം വിടർന്ന് നല്ല ഭംഗിയോടെ നിൽക്കുന്നത് കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ജിൻഡോയുടെ വീട്ടിൽ ചെന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാതൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാതൽ കഴിച്ച് ജിൻഡോയുടെ വണ്ടിയിൽ ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണവുമെല്ലാം എടുത്ത് യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്നും ഏകദേശം 60 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണം ഈ പർവ്വതനിരയിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത്. എല്ലാവരും അവരവരുടേതായ തള്ളുകളൊക്കെ തള്ളുന്നുണ്ട് കേട്ടോ. ആ പിന്നെ ഈ പോകുന്ന ആളുകളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ക്രിസ്ത്യൻ, എൻ്റെ മകനാണ് കേട്ടോ. ഇവനിവിടെ +2 പഠിക്കുന്നു. 4 വർഷമായി ഞങ്ങളോടൊപ്പം ഇറ്റലിയിൽ ആയിട്ട്. 2-ാമത്തത് അലൻ, വയനാട് സ്വദേശിയാണ്. ഇവിടെ വന്നിട്ട് 2 വർഷമായി. മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇതിനുശേഷം വിവാഹം എന്നാണ് പറയുന്നത്. അതോ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. 2, അനുരാജ്, കോഴിക്കോട് സ്വദേശി. ഇവിടെ മൾട്ടിനാഷണൽ കമ്പനിയായ ദനിയേലിയിൽ ജോലി ചെയ്യുന്നു. 7 മാസമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. സൽസ്വഭാവി, ശാന്തശീലൻ. 4, വാഷിത്, മലപ്പുറം സ്വദേശിയാണ്. 4 വർഷമായി ഇവിടെ ഞങ്ങളോടൊപ്പമായിട്ട്. മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം സൈക്കിളിൽ നടന്ന് ഇറ്റലി മുഴുവൻ കാണിക്കാനുള്ള ഒരു ബെത്തപ്പാടിലാണ്. അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്, ഫ്ലൈങ് ഓവർ ദി വേൾഡ്. ഇത് ജിൻഡോ, ഞങ്ങളെല്ലാം ജിൻഡോബായി എന്ന് വിളിക്കും. മനിയാഗോയിലാണ് താമസം. ഭാര്യയും മകളുമുണ്ട്. 2 പേരും നേഴ്സാണ്. ഏകദേശം 10 വർഷമായി ഇവിടെ ആയിട്ട്. അദ്ദേഹത്തിന് ഇവിടെ ഈ യാത്രയൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ ടൂറിൻ്റെ ഗൈഡ് തന്നെ. ആ ഈ കാണുന്ന ഒരു മലയുണ്ട്, ഈ മലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അതായത് 1963 ഇത് ഈ മലയുടെ തൊട്ട് താഴെയുള്ള വയോണ്ട് എന്ന് പറയുന്ന ഒരു ഡാമിലേക്ക് ഈ മലയിൽ നിന്നും ഉരുൾപൊട്ടി അതിശക്തമായിട്ട് വലിയ വലിയ പാറകഷ്ണങ്ങളെല്ലാം ചെന്ന് ചേരുകയും അതിൻ്റെ ഫലമായിട്ട് അമിതമായി വെള്ളം ഉയരുകയും ഏകദേശം 1917 പേര് അങ്ങനെ ഈ ഡാമിൽ നിന്ന് വെള്ളം പുറത്തു ചാടി ആളുകൾ മരണപ്പെട്ടു. അങ്ങനെ ഈ ഡാമും ഈ പ്രദേശവുമെല്ലാം ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് രേഖകളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഊദിനയിൽ നിന്നും നമ്മൾ മനിയാഗോ എത്തി. മനിയാഗോയിൽ നിന്നും യർത്തോ എന്ന് പറയുന്ന മല കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത്. ഏകദേശം ഇവിടെ നിന്ന് 6 കിലോമീറ്ററും കൂടി നമ്മൾ നടന്ന് കയറാനുള്ള പരിപാടി. ഈ 6 കിലോമീറ്ററിൽ നമ്മൾ വണ്ടിക്ക് വന്നു. വണ്ടിയുടെ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ നിന്നും 6 കിലോമീറ്റർ നടക്കുകയാണ്. അപ്പോൾ നടന്ന് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത് എന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മല കയറിയിട്ട് അവിടെ വെച്ച് കാണാം. വണ്ടി പാർക്ക് ചെയ്യുവാനായിട്ട് ഒത്തിരി സമയങ്ങൾ ഞങ്ങൾ എടുക്കേണ്ടി വന്നു. കാരണം അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട്. അങ്ങനെ വാഷിത് തൻ്റെ വീഡിയോകളെല്ലാം
പകർത്തി തുടങ്ങി തൻ്റെ ചാനലിന് വേണ്ടിയിട്ട്. ഇത് ഒരു പൈൻ മരത്തിൻ്റെ കടയോടുകൂടി വേരോടുകൂടി എടുത്തതാണ്. അതിൽ കാണിച്ചു വച്ചിരിക്കുന്ന ഓരോ കലാരൂപങ്ങളാണ്. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. കണ്ട് നമുക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ വയനാട് ചുരമെല്ലാം കയറി വരുന്നതാണ്. നമ്മുടെ വയനാട് സ്വദേശി പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ വയനാടും എന്നൊക്കെ. പുള്ളി വീമ്പ് കിളക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അതിരാവിലെ ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാനായിട്ട് തൊട്ടടുത്ത അവിടെ ബാറിൽ ചെന്നു. അവിടെ ചായ മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. എന്നാലും അതിരാവിലെ ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ എനിക്ക് അതിശയമായിട്ട് തോന്നിയത് അവിടുത്തെ മുറ്റമെല്ലാം മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടാണ്, അതായത് മരത്തിൻ്റെ പീസുകൾ വെച്ചിട്ടാണ് അവർ തറയെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് മൂത്രമൊക്കെ ഒഴിച്ച് അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. വാഷിദും ജിൻഡോയും കൂടി പോകുന്ന റൂട്ട് നോക്കുന്നുണ്ട്. വാഷിദ് പറയുന്ന വഴിയും ജിൻഡോ പറയുന്ന വഴിയും രണ്ടാണ്. എന്നിരുന്നാലും ഏകദേശം രണ്ടുപേരും ഒരു ധാരണയിലെത്തി. അങ്ങനെ യാത്രയിൽ പോകുന്ന വഴിക്ക് ഇൻഡിക്കേഷൻ ഞങ്ങൾ കണ്ടായിരുന്നു, റെഫ്യൂജി മനിയാഗോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അതാ ഞങ്ങൾക്ക് ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് 83 വയസ്സായ ഒരു വല്യപ്പൻ ബാഗുമെല്ലാം തൂക്കി ഈ മല കയറുവാനായിട്ട് ഞങ്ങളോടൊപ്പം കൂടിയിരിക്കുന്നു. വല്യപ്പനുമായിട്ട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഞങ്ങൾ ചെല്ലുന്നതിന് 2 മുൻപ് അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായപ്പോൾ അവിടെ പൈൻ മരങ്ങളെല്ലാം കടപുഴകി വീണു. അതെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇടതൂർന്ന് വളരുന്ന മരങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വെയിലിന് ഒരു ശമനമുണ്ടായി. പോകുന്ന വഴിക്ക് എല്ലാവരും അവരവരുടേതായ വീമ്പിളക്കുകളുണ്ട് കേട്ടോ. ഇതിൽ ഒരിക്കലും ഞാനും അത്ര മോശമല്ല. മഞ്ഞ് പെയ്യുമ്പോൾ തെന്നി വീഴാതിരിക്കുവാനായിട്ട് റോട്ടിലെല്ലാം കല്ലാണ് വിരിച്ചിരിക്കുന്നത്. കലൻ്റെ നടത്തി കാണുമ്പോൾ അവൻ പറയുന്നത് ഇതൊന്നും ഒരു കയറ്റമല്ല, കയറണമെങ്കിൽ വയനാട് ചുരം കയറ്, അപ്പോഴാണ് അറിയാമെന്ന്. ഇത് കണിക്കൊന്ന. റോട്ടിലേക്ക് മണ്ണ് ഒലിച്ചു വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിച്ചിരിക്കുന്ന കെട്ടുകളാണ് ആ കണ്ടതെല്ലാം. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലവരും ക്ഷീണം അവരവരുടെ മുഖത്ത് പ്രകടിപ്പിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് മാത്രമല്ല അനുരാജ് അതാ അവിടെ ഒന്നാം വട്ടം കിടപ്പായി. ക്ഷീണം മാറുവാനായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് വീണ്ടും യാത്ര ഞങ്ങൾ ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ഒരു ബാഗ് റോട്ടിൽ കാണുന്നുണ്ട്. നോക്കിയപ്പോൾ വാഷിദിനെ കാണുന്നില്ല. എല്ലാവരും അന്വേഷിച്ചു വാഷിദ് എവിടെയാണ് എവിടെയാണ് എന്ന്. ജിൻഡോ തൻ്റെ ആദ്യ വസ്ത്രം ഊരിത്തുടങ്ങി. വാഷിദിനെ വിളിച്ചപ്പോൾ അതാ അങ്ങ് അകലയിൽ നിന്ന് വാഷിദ് ഓടിയിറങ്ങി വരുന്നുണ്ട്. എന്തോ കണ്ടോ എന്തോ അദ്ദേഹത്തിന് മുഖത്ത് വലിയ സന്തോഷമായിരുന്നു. പേടി പറ്റിയിട്ടില്ല, എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ. ഇടയ്ക്ക് വെച്ച് അതിശയകരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. കാരണം ഞങ്ങൾ ക്ഷീണിച്ച് മല കയറി ചെന്നപ്പോൾ 2 കപ്പിൾസ് അവർ സൈക്കിൾ ചവിട്ടി ഈ മല കയറുന്നു. അവരുടെ വീഡിയോ പകർത്താനായിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവരോടൊപ്പം ഞങ്ങളും യാത്ര തുടർന്നു. കാരണം ഞങ്ങൾക്ക് അതിശയമായിട്ട് തോന്നി കേട്ടോ.
ഇത് ചെറുപ്പത്തിലേ തുടങ്ങി ഇവർ ശീലിക്കുന്നതാണ്. ഇവിടുത്തെ എല്ലാ ആളുകളും അവരെ ചെറുപ്പത്തിലേ ശീലിക്കും ഈ മല ഇങ്ങനെയൊക്കെ ചവിട്ടി കയറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഇവരുടെ പ്രത്യേക ഒരു ഹോബിയാണ് കേട്ടോ. വീണ്ടും അവരുടെ പുറകെ വാഷിദ് തൻ്റെ വീഡിയോ അതിപ്പോൾ അവരുടെ വീഡിയോ പകർത്താനായിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ മലയുടെ മുകളിലേക്കാണ് നമുക്ക് ഇനി ചെല്ലേണ്ടത്. കയ്യിൽ കരുതിയിരുന്ന വെള്ളം കുടിച്ച് 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. വീണ്ടും അതാ മറ്റൊരാൾ വരുന്നു സൈക്കിള് ചവിട്ടിയിട്ട്. അദ്ദേഹത്തിന് പിന്നെ നല്ല മസൽ പവറുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. ഈസി ആയിട്ട് ചവിട്ടി കയറ്റുന്നുണ്ട്. താഴെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10:30 തന്നെ 10:30 തന്നെ ഞങ്ങൾ ആൽപ്സ് പർവ്വത നിരയുടെ മുകളിൽ ചെന്നു. പോകുന്ന വഴിക്ക് അലന് 2 പേരെ കൂട്ടുകിട്ടി. അവർ ഏതോ ഒരു കാലത്ത് ഇന്ത്യയിൽ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മകൾ അവനുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഊഞ്ഞാലാടുവാനായിട്ട് 2 ഊഞ്ഞാലുണ്ട്. പക്ഷെ കുട്ടികളെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുന്ന കാര്യം ഇത്തിരിമല്ലാണ് കേട്ടോ. ആ പിന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ കണ്ട് ലൈക്കടിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ എടുത്തും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തും വലിയ പരിചയമൊന്നും എനിക്കില്ല. എന്നിരുന്നാലും എന്നാലാവുന്ന രീതിയിൽ ഞാൻ ഓരോ വീഡിയോയും അതിൻ്റെ ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹായ് വാഷിത്, ജിൻഡോ വീട്ടിൽ നിന്ന് എന്തോ എനർജിക്ക് ആയിട്ടുള്ള വാട്ടർ കൊണ്ടുവന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ അത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തിന് വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ. എന്തൊരു നല്ല കാഴ്ചയാണല്ലേ. ശു, ഇപ്പം സമയം ഇവിടെ 12 മണി കഴിഞ്ഞു. പക്ഷെ ചൂടില്ല കേട്ടോ. മുകളിൽ വന്നപ്പോൾ നല്ല കൂളിംഗ് ആണ്. പട്ടിക്കുഞ്ഞിനൊക്കെ എന്താ ഒരു സന്തോഷം. ആ ഈ സൈക്കിള് കണ്ടോ, ഈ സൈക്കിളിന് 11 ഗിയറുണ്ട്. ഈ 11 ഗിയറുള്ള സൈക്കിള് ആണ് ഇവർ ചവിട്ടി കയറ്റി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ സൈക്ലിംഗ് ചവിട്ടുന്നതിനൊക്കെ ഒരു നമ്മുടെ സാധാ സൈക്കിൾ ചവിട്ടുന്നതിനേക്കാളും വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ കണ്ടോ, ടയറിൻ്റെ കട്ടകൾ കണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കട്ടകളുള്ള ടയറാകുമ്പോൾ നല്ല ഗ്രിപ്പിംഗ് കിട്ടും. ചവിട്ടിയാൽ കയറി വീഴുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സൈക്കിളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ഇവിടുത്തെ അഡ്രസ്സാണ്. ആർക്കെങ്കിലും വരണമെങ്കിൽ ഈ അഡ്രസ്സ് നോക്കിയിട്ട് വന്നാൽ മതി. അപ്പോൾ ഏകദേശം 12 കിലോമീറ്റർ നടന്ന് നമ്മൾ മല കയറി ഇതിൻ്റെ ടോപ്പിലെത്തി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി നടക്കാനുള്ള വഴിയുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിലേക്ക് നമുക്ക് നടക്കാം. പക്ഷേ അതിൻ്റെ വഴി എന്ന് പറയുന്നത് ഇനിയുള്ള വഴികൾ ഇത്രയുള്ളൂ. ഈ ചെറിയ വഴിയിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത്.
പക്ഷെ ഇനി നമ്മൾ തൽക്കാലം പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇത്രയും പ്രതീക്ഷിക്കാതെ എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇവിടെ ആർക്കെങ്കിലും വന്ന് കിടക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 22 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 22 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ റൂം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കാവുന്നതാണ്. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ മടി. ഇനി ഞങ്ങൾക്ക് ഈ 12 കിലോമീറ്റർ താഴേക്കിറങ്ങണം. കാലാവസ്ഥ നമുക്ക് ഇപ്പോൾ അനുകൂലമാണ്, പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ താഴെ ചെന്നിട്ട് കാണാം. ഓക്കേ.